ഹായ്, ഞാൻ റഫീഖ്, മഹാരാജ ഗോൾഡൺ എം എൻ. കൂടെ തസ്നയുണ്ട്. ഹലോ. അപ്പം ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഗോൾഡ് റേറ്റ് പറയാനായിട്ടാണ്. ഗോൾഡ് റേറ്റ് 4450, 35 600 ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു റാലിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്, നല്ലൊരു കാര്യമാണ്. അപ്പോൾ ലോക്ക്ഡൗൺ ആയിട്ട് കൂടാനുള്ള ടെൻഡൻസി തന്നെയായിരുന്നു, എല്ലാവരും ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണത് കൊണ്ടിട്ട് കൂടാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ എന്തായാലും കുറഞ്ഞത് നല്ല കാര്യം, ഇനിയും കുറയട്ടെ എന്ന് ആശംസിക്കാം. അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോ എന്തൊക്കെ പറയാനുള്ളത് തസ്നി? വിശേഷമൊക്കെ എന്തുണ്ട്? വിശേഷം പ്രത്യേകിച്ച് പറയാനുള്ളത്, എല്ലാരും പറഞ്ഞു ഞാൻ ഉറങ്ങി എണീറ്റിട്ട് വന്നു. ഉറങ്ങി എണീറ്റിട്ട് വന്നതല്ല കേട്ടോ, സത്യം പറഞ്ഞു ഉറങ്ങി എണീറ്റിട്ട് ഇല്ല, ഉറങ്ങി എണീറ്റിട്ട് വന്നതല്ല. സത്യം പറഞ്ഞ ഇതൊന്നും അറിയണില്ല. പ്രഷറൊക്കെ കുറഞ്ഞു പോയിട്ട് എന്റെ കണ്ണൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. ഇക്കാക്കട കണ്ണ് പോലെ ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇക്കാക്കട കണ്ണ് കാണാൻ പോലും പറ്റൂല, അത് നമ്മള് നോക്കണം തുറന്ന് കണ്ണുണ്ടോ. അത് എന്റെ കണ്ണ് പക്ഷെ മാത്ത കണ്ണാണ്, എന്റെ കണ്ണ് പെട്ടെന്ന് കാണാം. ആ കള്ളക്കണ്ണാണ്, അത് സത്യമാണ്. അതറിയാൻ പറ്റിയല്ല, അതാണ് ഒരു വിഷയമുള്ളത്. അപ്പോ അതാണ് കാര്യം കേട്ടോ, അല്ലാതെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നതൊന്നുമല്ല. പിന്നെ വേറെന്തൊക്കെ വിശേഷങ്ങള്? പിന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരാത്ത മറ്റൊന്നല്ല, നമ്മുടെ ഈ ലോക്ക്ഡൌൺ തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പ് എന്റെ ഫോൺ താഴെ വീണ് എന്റെ ഡിസ്പ്ലേ പോയി. എനിക്ക് ഇതുവരെ ഫോൺ ശരിയാക്കി തന്നിട്ടില്ല. അത് എത്ര ശരിയാക്കി കൊടുത്താലും പൊട്ടിച്ചുകളയാറുണ്ട്. അത് കുഞ്ഞു മക്കളുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും, എല്ലാവരുടെയും കയ്യിലും മറ്റേ ചെലന്തി വല്ലം കെട്ടിയ പോലത്തെ ഒരു ഫോണായിരിക്കും കയ്യിലുണ്ടാവുക. അതുപോലത്തെ ഒരു ഫോണാണ് എൻ്റെ കയ്യിലും ഉള്ളത് എപ്പോഴും. അപ്പോൾ അത് പോയി. അപ്പോൾ അത് പറഞ്ഞാൽ എനിക്ക് റിപ്ലൈ, ഞാൻ വേറെ ഫോണിൽ നിന്നൊക്കെ ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്യുക, എല്ലാവരുടെയും റിപ്ലൈ വായിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് തരുന്ന സപ്പോർട്ടിന് ഒരുപാട് സന്തോഷമുണ്ട്. അറിയാണ്. പിന്നെ ഞാൻ ഫോൺ ഫ്രണ്ടിലേക്ക് വെക്കാം, അതായിരിക്കും നല്ല. കൈ പിടിച്ചിട്ട് ബുദ്ധിമുട്ട് പറഞ്ഞു. ഓക്കേ, അതൊക്കെയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ വരുന്ന വീഡിയോസ് ഒന്നും കാണാതിരിക്കരുത്, എല്ലാ വീഡിയോസും കാണണം നമ്മുടെ. പിന്നെ ഇപ്പൊ തസ്നി മഹാരാജ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മുന്നേ തുടങ്ങിയിട്ട ചാനലാണ്, പക്ഷെ അത് ആക്റ്റീവ് ആവാനായിട്ട് പറ്റുന്നില്ല. കാരണം നമ്മൾ ഷോപ്പിൽ അറിയാലോ, ഞങ്ങൾ രണ്ടുപേരും ആണ് ഇതിന്റെ പിറകിലുള്ള. അപ്പോ അത്യാവശ്യം ബിസി ഉണ്ട് ഷോപ്പിൽ പോയില്ല മക്കളെ. ഞാൻ ഇന്ന് ഒരു 3 വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതില്. ആ ഓക്കേ, അപ്പൊ ഇന്നിപ്പോ ഒരു 3 വീഡിയോസ് അതിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോസ് ഒക്കെ ഒന്ന് പോയി വാച്ച്. അതൊരു വാച്ചാണ്, വളരെ ഡിഫറെന്റ് ആയിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ആണ് ഇക്ക അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. എനിക്കിങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഐറ്റംസ് ആണ് ഇഷ്ടമുള്ളത്. സാധാ നമ്മൾ എവിടെയും കാണുന്ന മോഡല് ഐറ്റൊന്നും എന്റെ കളക്ഷനിലില്ല. അതിലിട്ടിരിക്കുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോൾഡിന്റെ വാച്ച്, പിന്നെ ഒരു ബട്ടർഫ്ലൈയുടെ മാല, അങ്ങനെയൊക്കെ ഉള്ള നല്ല അടിപൊളി ചെറിയൊരു വീഡിയോസ് നോക്കുന്ന ടൈപ്പ്. ഇപ്പോഴത്തെ ന്യൂജൻ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ്, ന്യൂജൻ മാത്രമല്ല, ഇപ്പൊ വാച്ചൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ഉമ്മമാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അപ്പൊ ആ ഐറ്റംസ് ഒക്കെയാണ് വീഡിയോസിൽ ഇട്ടിട്ടുള്ളത്. അപ്പൊ അതൊക്കെ പോയിട്ടൊന്ന് കാണാം. പിന്നെ അതിന്റെ പുറകെ ഞങ്ങൾ ചെറിയ ചെറിയ ഐഡിയാസ് ഒക്കെ ആയിട്ട് വരാം ഇൻഷാല്ലാ. സമയം കിട്ടും പോലെ മക്കള്, പിന്നെ കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം തിരക്കുണ്ട് നിങ്ങൾക്ക് അറിയാം. എന്നാലും ഞങ്ങൾ അത്യാവശ്യം കുറച്ച് വീഡിയോസ് ഒക്കെ ആയിട്ട് വരാൻ ശ്രമിക്കാം. പിന്നെ നിങ്ങൾ കമന്റ് ചെയ്തു എന്താണ് കാണിക്കേണ്ടത്, എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്, കാരണം നിങ്ങളാണ് ഞങ്ങളുടെ വ്യൂവേഴ്സ്, നിങ്ങളാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും ഈ ഒരു സപ്പോർട്ട് ആ ഒരു ചാനലിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾ അതിൽ വന്ന് ഞങ്ങളെ എന്നെ സപ്പോർട്ട് ചെയ്യും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ സദാ ചാനലിൽ, നമ്മുടെ മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സിൽ നല്ല ലൈറ്റ് വെയിറ്റിൽ ഒരുപാട് ഐറ്റംസ് ഇടുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ കാണാം, ഇപ്പോൾ കണ്ടുവെക്കാം, പർച്ചേസ് ചെയ്യാം. നമ്മുടെ ഈ ഒരു എന്താ പറയുക, ഇപ്പോൾ ലോക്ക്ഡൌൺ, ഇപ്പോൾ ഒരു പാട്ട് കഴിഞ്ഞ ദിവസം ഒരു പാട്ടിട്ടെന്ന് പറഞ്ഞായിരുന്നു, അത് ഏത് പാട്ടായിരുന്നു? അത് പാട്ട് പാടിക്കാൻ വേണ്ടി പിന്നീട് ഒരു ദിവസം പാടാം. ഇപ്പം നോമ്പൊക്കെ ഇല്ല, അപ്പം എനിക്ക് പാട്ട് പാടാനായിട്ടുള്ള ഒന്ന് പ്രഷർ ലോ, ഭയങ്കര ലോ ആയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ചെറിയൊരു വിഷയം ഉണ്ട്. അപ്പം ഞാൻ പാടാം പിന്നെ ഒരു ദിവസം ഇൻഷാല്ലാ. അപ്പോൾ അങ്ങനെയാണ്. അപ്പം എല്ലാവരും ദുആ ചെയ്യണം കേട്ടോ. പ്രത്യേകിച്ച് റമളാൻ തീരാണ് ഇന്ന്. അപ്പോൾ നമ്മളവിടെ കരഞ്ഞുകൊണ്ട് റമളാൻ വിട പറയുകയാണ്. അപ്പം എല്ലാവരുടെയും ദുആയിൽ ഞങ്ങളെയും കുടുംബത്തിനെയും നമ്മുടെ മഹാരാജ ഈ ഫാമിലിയിലുള്ള യൂട്യൂബിൽ ഇപ്പോൾ നമ്മുടെ വ്യൂ ചെയ്യുന്ന എല്ലാവരും ഞങ്ങളുടെ ഫാമിലിയാണ്. അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക. പിന്നെ അതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ വേറെന്താ, വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, വേറൊന്നും പറയാനില്ല. അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.